കന്നഡ ലവ് സ്റ്റോറി, ലവ് മാരേജ് ആയിരുന്നോ? ലവ് സ്റ്റോറി പറയ കേക്കട്ടെ. ഇനി ഇവന് വിശദമായി ചോദ്യം ചെയ്താൽ തത്ത പറയുന്ന പോലെ ഇവനെല്ലാം പറയും. ഞാൻ പറയുന്നു സർ. നീ പറയില്ല. എനിക്ക് തത്ത പറയുന്ന പോലെ പറയാറില്ല. ഞാൻ വേണമെങ്കിൽ ആണ് താത്ത പറയും പോലെ പറയാം. പറയൂ, പറയേ, കേൾക്കട്ടെ, ഞങ്ങൾ എല്ലാരും കേൾക്കട്ടെ. വേണ്ട വേണ്ട, എന്നാലും പറയേ. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഒരു കഥ കേട്ട കുറച്ച് നാളായി. നല്ല മൂഡ് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ പ്രേമിക്കാൻ. ഈ അനു ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് സെറ്റായി. അതെ, ഇവർക്ക് രണ്ടുപേർക്ക് ഇനി പ്രേമിക്കാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു ഫോണേ കിട്ടിക്കട്ടെ. ഇത് ഭാര്യയും ഭർത്താവാണെന്ന് മനസ്സിലായോ? ഈ തൊപ്പി ഇങ്ങനെ സ്റ്റൈലായിട്ടിരിക്കുന്നത് എനിക്ക് സൂചിക്കുന്നില്ലേ? അതിന് സാറല്ലേ കൊന്നുകളെ. ഞാൻ പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞു. മറമ്മളെ കേക്കട്ടെ, അങ്ങനെ വലിയ എവിടെ വെച്ചാ കണ്ടോ ഷാൽബിനെ? ഞാൻ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കുന്നു. അപ്പൊ വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. മൈൽ സ്റ്റോണിൽ തന്നെ. മൈൽ സ്റ്റോണിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു, ഇവള് വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പോ ജസ്റ്റ് കണ്ടു. ഞാൻ എന്തൊരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചത്? അല്ല, എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. എടാ ഫോട്ടോ അത് ചോദിച്ചാണ് ഞാൻ മെസ്സേജ്. കള്ളം പാടുവാ, ബാക്കി പറ. അപ്പൊ അത് അയച്ചുതരുമോ ചോദിച്ചാ അങ്ങനെ അയച്ചു തന്നു. പിന്നെ എന്തോ അതിരിക്കട്ടെ. എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ആളധികം മിണ്ടത്തില്ല, ഞാൻ ഭയങ്കര മിണ്ടുന്ന കൂട്ടത്തിലാണ്. അപ്പം തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം. ഏയ്, ഞാനിപ്പോ വളരെ പക്ഷേ മുഖത്തത് കാണുന്നില്ല. ഇപ്പൊ തന്നെ മുഖം കഴിയുള്ള ഒലിച്ചു പോയിണ്ടാവും.